മിറാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന അടുത്ത കഥ ഇന്ത്യ ഭൂപടം. ഞായറാഴ്ച ഒഴിവു ദിവസമായതിനാൽ സാമൂഹ്യ പാഠം അധ്യാപകൻ പൂമുഖത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, "എനിക്ക് ചായ വേണ്ട അമ്മേ, കാപ്പി മതി" എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. കാപ്പി ഉണ്ടാക്കി തരാൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് പോയി. ഒരു കസേര വലിച്ചിട്ട് ഒരു കയ്യിൽ കാപ്പിപ്പൊടിയും പഞ്ചസാരയും പിടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മ അടുക്കളയിലേക്ക് വന്നു. "ഉണ്ണിക്കുട്ട, പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞു." ശ്രദ്ധ പതറി അവൻ പെട്ടെന്ന് താഴേക്ക് വീണു. പഞ്ചസാരയും കാപ്പിപ്പൊടിയും നിലത്ത് ചിതറി വീണു. അമ്മ അവനെ പിടിച്ചു വലിച്ച് ഉമ്മരത്തേക്ക് കൊണ്ടുവന്നു. "ഇങ്ങനെ ഒരു അച്ഛനുണ്ടായിട്ട് എന്താ കാര്യം? പത്രം വായിച്ചിരുന്നാൽ ഒന്നും അറിയേണ്ടതില്ലല്ലോ. പുന്നാര മോന്റെ വികൃതി കുറച്ചൊന്നുമല്ല" എന്ന് പരാതിപ്പെട്ടു. പഞ്ചസാരയും കാപ്പിപ്പൊടിയും എല്ലാം നശിപ്പിച്ചു എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അച്ഛൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. "സാരമില്ല കേട്ടോ, നമുക്ക് ആ കാര്യം മറക്കാൻ എന്തെങ്കിലും സൂത്രപ്പണി കണ്ടെത്താം" എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. അവനെ തോളിലെടുത്ത് അച്ഛൻ ഒരു മാസികയിലെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. ഇന്ത്യാ ഭൂപടത്തിന്റെ ചിത്രമുള്ള പേജ് കീറി ഇതുകൊണ്ടൊരു സൂത്രപ്പണി ഉണ്ടെന്ന് പറഞ്ഞു. കത്രിക കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കടലാസ് മുറിച്ചു. സെലോ ടാപ്പ് കൊണ്ടുവന്ന് മുറിച്ച കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഒട്ടിക്കുവാൻ പഠിപ്പിച്ചു. എല്ലാ കഷ്ണങ്ങളും ശ്രദ്ധയോടെ ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ ചിത്രം തിരിച്ചു ലഭിക്കും, നല്ല ബുദ്ധി ലഭിക്കും, പിന്നെ ആരും വഴക്കു പറയില്ല, സ്കൂളിൽ നല്ല മാർക്ക് കിട്ടും, എല്ലാ വിഷയത്തിലും ജയിക്കും എന്നെല്ലാം പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യാ ഭൂപടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഇതാണ് പറ്റിയ അവസരം എന്ന് ചിന്തിച്ച് അച്ഛൻ അവനോട് അടുത്തു വന്നിരിക്കുവാൻ പറഞ്ഞു. പെട്ടെന്ന് അവൻ എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഓടിപ്പോയി. രക്ഷിതാക്കളെക്കാൾ കഴിവും കാര്യപ്രാപ്തിയും ഈ തലമുറയ്ക്ക് കൂടുതലാണ്. കല സാംസ്കാരിക മേഖലയിൽ അത് പ്രകടമാകുന്നുണ്ട്. അവൻ എന്റെ രക്തമായതിനാലാകണം ഭൂമിശാസ്ത്രത്തെ കുറിച്ച് ഇത്രയും ജന്മവാസന വളരുന്നത് എന്നെല്ലാം ചിന്തിച്ച് അദ്ദേഹം പൊന്നോമനപുത്രൻ മുറ്റത്ത് മണ്ണപ്പം ചുട്ടു കളിക്കുന്നത് കണ്ട് ആനന്ദിച്ചു. ആ ചിത്രം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. ഒരിക്കൽ പൊന്നോമനപുത്രനോട് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു. ഉത്തരം ലഭിച്ചില്ല. അത് സാരമാക്കാതെ നീ അന്നൊട്ടിച്ച ഭൂപടത്തിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു. അവനപ്പോൾ ഭൂപടമോ, അതെന്താണെന്ന് ചോദിച്ചു. ഭൂപടം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൻ തിരിച്ചും മറിച്ചും നോക്കി. "ഞാൻ ഒട്ടിച്ചത് ഈ സിനിമാ നടന്റെ പടമാണ്" എന്ന് പറഞ്ഞ് ഭൂപടത്തിന്റെ മറുപുറം അവൻ അച്ഛന് കാണിച്ചു കൊടുത്തു. ഓർക്കുക, വഴക്കു പറഞ്ഞ നിമിഷം അവന്റെ ശ്രദ്ധ അമ്മയിലേക്ക് വ്യതിചലിച്ചു. തൽസമയം അവനും പഞ്ചസാരയും കാപ്പിപ്പൊടിയും നിലം പതിച്ചു. അമ്മ വഴക്കു പറഞ്ഞില്ലായിരുന്നു എങ്കിൽ അവൻ ശ്രദ്ധയോടെ താഴെ ഇറങ്ങി കാപ്പി ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു നിമിഷത്തെ അശ്രദ്ധയാൽ വന്നു ചേരുന്ന അപകടങ്ങൾ എത്രയാണ്! ഒരു നിമിഷത്തെ വിഷാദം മൂലം ആത്മഹത്യകൾ എത്രയാണ്! ശ്രദ്ധയോടെ അവൻ സിനിമാ നടന്റെ ചിത്രം ഒട്ടിച്ചപ്പോൾ സഫലമായത് ഇന്ത്യാ ഭൂപടത്തിന്റെ ചിത്രമല്ല. കാരണം ഒരാൾക്ക് ശ്രദ്ധ ഒന്നു മാത്രമാണുള്ളത്. ആ ശ്രദ്ധയ്ക്ക് ഒരേ സമയം വിഘടബുദ്ധി, കപടബുദ്ധി, പ്രായോഗിക ബുദ്ധി, സൂക്ഷ്മ ബുദ്ധി എന്നിവയ്ക്ക് കൂടെ നിൽക്കുവാൻ സാധിക്കില്ല. അശ്രദ്ധയോടെ പഠിക്കുന്ന കുട്ടികൾ വിഘടബുദ്ധിയും കപടബുദ്ധിയും കൂട്ടുപിടിച്ച് പരീക്ഷയ്ക്ക് മുൻപ് കോപ്പി അടിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തു വയ്ക്കും. പ്രായോഗിക ബുദ്ധിയുള്ളവരാകട്ടെ ചിന്തിച്ച് ആലോചിച്ചിരിക്കും. സൂക്ഷ്മ ബുദ്ധിയുള്ളവർ ആത്മവിശ്വാസത്തോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതും. ആത്മസംതൃപ്തിയോടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അശ്രദ്ധയോടെ വീട്ടുജോലി ചെയ്താലും ഓഫീസിലെ ജോലി ചെയ്താലും ഓട്ട ബക്കറ്റിൽ വെള്ളം കോരുന്നതിന് തുല്യമായിരിക്കും അനുഭവം. വൈകുന്നേരം വരെ വെള്ളം കോരിയാലും ഒരു തൊട്ടി നിറയില്ല. ഇതുപോലെ തന്നെ ഇവർക്ക് ജോലി കഴിഞ്ഞ് വിശ്രമിക്കാൻ സമയവും ലഭിക്കില്ല.
സംശയം, സംഘർഷം മുതലായവ നിലച്ച ജീവിതവും ഉണ്ടാവില്ല. വഴക്കും ശകാരവും ലഭിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ശ്രദ്ധയോടെ ജീവിക്കുവാൻ പഠിച്ചാൽ വിനോദത്തിനും വിജ്ഞാനത്തിനും ആവശ്യത്തിലധികം സമയവും സ്വാഭാവികമായി വന്നു ചേരും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.